ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 9-ാം ക്ലാസ്സിൻ്റെ മലയാളമാണ്. കീറിപ്പൊളിഞ്ഞ ചകലാസ് എന്ന പാഠഭാഗത്തിൻ്റെ ആശയം അതുപോലെ തന്നെ പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ആശയം നോക്കാം. ആദ്യം നമുക്ക് അർത്ഥം നോക്കാം. കേസരിയോഗം, ശുഭയോഗം, ചകലാസ്, കമ്പളി പുതപ്പ്, വ്യസനിപ്പിച്ച്, വിഷമിപ്പിച്ച്, നിത്യവും ദിവസവും, സർക്കിട്ട്, യാത്ര, പിരടി, പിടലി. പര്യായ പദം നോക്കാം. മഞ്ഞ്, ഹിമം, തുഷാരം, അമ്മ, മാതാവ്, ജനനി, മകൻ, തനയൻ, പുത്രൻ. ഇനി വിപരീതം നോക്കാം. നമുക്ക് രസം, നീരസം, ഓർമ്മ, മറവി, ഉപകാരം, ഉപദ്രവം, സൗകര്യം, അസൗകര്യം. കീറിപ്പൊളിഞ്ഞ ചകലാസ് എഴുതിയിരിക്കുന്നത് മാധവിക്കുട്ടിയാണ്. അപ്പോൾ നമുക്ക് ആശയം ഒന്ന് വായിച്ചു നോക്കാം. മാധവിക്കുട്ടിയുടെ മികച്ച കഥകളിൽ ഒന്നാണ് കീറിപ്പൊളിഞ്ഞ ചകലാസ്. മനുഷ്യബന്ധങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള മനുഷ്യാവസ്ഥകളാണ് മാധവിക്കുട്ടി വിശകലനം ചെയ്തത്. ജോലി തിരക്ക് കാരണം മാതാപിതാക്കളെ സംരക്ഷിക്കാൻ കഴിയാത്തവർക്കായി വൃദ്ധമന്ദിരങ്ങൾ അന്വേഷിക്കുന്ന മക്കളുള്ള നമ്മുടെ സമൂഹത്തിൽ ഈ കഥയ്ക്ക് വളരെ പ്രസക്തിയേറുന്നു. കുടുംബബന്ധങ്ങൾ ശിഥിലമാകുന്ന ഈ കാലത്ത് വളരെ പ്രസക്തമായ ഒരു കഥയാണ് കീറിപ്പൊളിഞ്ഞ ചകലാസ്. കഥയിലെ നായകനായ ഗോപി നീണ്ട 5.5 വർഷത്തിനു ശേഷം തൻ്റെ ഗ്രാമത്തിൽ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു. ഓർമ്മ നഷ്ടപ്പെട്ട അമ്മയും അവരെ ശുശ്രൂഷിച്ചു കഴിയുന്ന വിധവയായ സഹോദരിയുമാണ് വീട്ടിലുള്ളത്. അമ്മയെ അന്വേഷിക്കാതെ ഒരു കത്ത് പോലും എഴുതാതെ നഗരത്തിൽ ജീവിക്കുന്ന ഗോപിയോട് അല്പം പോലും താല്പര്യം സഹോദരിക്കില്ല. ഇത് കഥയിൽ പല ഭാഗത്തും അവർ വ്യക്തമാക്കുന്നുണ്ട്. നഗരത്തിൽ കഴിയുന്ന തൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തിക നില ഭദ്രമാക്കാൻ തൻ്റെ ഓഹരി വിൽക്കാനാണ് ഗോപി വന്നിരിക്കുന്നത്. ഓർമ്മ നഷ്ടപ്പെട്ട അമ്മയുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാൻ പോലും മകൻ തയ്യാറാവുന്നില്ല. പണ്ടെങ്ങോ ഗോപി കൊണ്ടുവന്ന ചകലാസ് കീറി പറഞ്ഞുപോയെന്നും ചുവന്ന നിറത്തിലുള്ള പുതിയൊരെണ്ണം വേണമെന്നും അമ്മ പറയുന്നത് വീട്ടിൽ വന്നത് ഗോപിയാണെന്ന് തിരിച്ചറിയാതെയാണ്. സ്നേഹത്തിൻ്റെ പ്രതീകമാണ് കഥയിലെ പുതപ്പ്. ഹൃദയബന്ധത്തിൻ്റെ നിറമാണ് ചുമപ്പ്. കീറിപ്പൊളിഞ്ഞുപോയ കമ്പിളിപ്പുതപ്പ് തകർന്നുപോയ ബന്ധങ്ങളുടെ സൂചനയാണ്. ഓർമ്മ നഷ്ടപ്പെട്ടെങ്കിലും അമ്മ എപ്പോഴും മകനെ ഓർത്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഓർമ്മയുണ്ടെങ്കിലും മകൻ അമ്മയെ ഓർക്കുന്നില്ല. അമ്മയുടെ മറവി പ്രായത്തിൽ നിന്നാണ്, എന്നാൽ മകൻ്റേത് മനഃപൂർവ്വം ഉള്ളതാണ്. അമ്മയെ തിരിഞ്ഞു നോക്കാത്ത മകനെ തിരിച്ചറിയാൻ അമ്മയ്ക്ക് കഴിയുന്നില്ല. പുതിയ കാലത്ത് ശിഥിലമായി പോകുന്ന ബന്ധങ്ങളുടെ പ്രതീകമാണ് കീറിപ്പൊളിഞ്ഞ ചകലാസ്. മാധവിക്കുട്ടിയുടെ കഥകൾ മനുഷ്യബന്ധങ്ങളുടെ ആവിഷ്കാരങ്ങളാണ്. സംഭാഷണത്തിലൂടെ കഥ പറഞ്ഞു പോകുന്ന രീതിയാണ് കീറിപ്പൊളിഞ്ഞ ചകലാസ് എന്ന കഥയിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഗോപിക്ക് നേരെ ഉയരുന്ന ഓരോ ചോദ്യവും സമൂഹത്തിന് നേരെ ഉയരുന്ന ചോദ്യങ്ങളാണ്. വാർദ്ധക്യത്തിൻ്റെ ഒറ്റപ്പെടലും അവഗണനയും സ്നേഹത്തിൻ്റെ പിൻവാങ്ങലുകളും മികവാർന്ന രീതിയിൽ മാധവിക്കുട്ടി അവതരിപ്പിച്ചിരിക്കുന്നു. നമുക്കിനി ചോദ്യോത്തരങ്ങൾ നോക്കാം. കമലം, ഗോപി എന്നിവരുടെ സ്വഭാവത്തിലെ പ്രത്യേകതകൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. കീറിപ്പൊളിഞ്ഞ ചകലാസിലെ പ്രധാന കഥാപാത്രങ്ങളാണ് കമലം, ഗോപി എന്നിവർ. ഒരമ്മയുടെ മക്കൾ. കമലം വിധവയായ മൂത്ത മകൾ. ഗോപി ഡൽഹിയിൽ ഉദ്യോഗസ്ഥനാണ്. അമ്മയെ വാർദ്ധക്യാവസ്ഥയിലും സംരക്ഷിക്കുന്നുണ്ട് കമലം. അമ്മയുടെ മറവിയാണ് കമലത്തെ ഏറെ അലട്ടുന്നത്. ഒരു മകൾ ചെയ്യേണ്ട എല്ലാ കർത്തവ്യങ്ങളും കമലം നിറവേറ്റുന്നു. എന്നാൽ ഗോപിയാകട്ടെ അമ്മയുടെ ഒരു കാര്യവും അന്വേഷിക്കുന്നില്ല. ഗോപിയുടെ കത്ത് വന്നോ എന്ന് അമ്മ ചോദിക്കുമ്പോൾ വന്നിട്ടുണ്ടെന്ന് അമ്മയെ സമാധാനിപ്പിക്കാൻ കമലം കള്ളം പറയുമായിരുന്നു. മറവി രോഗമുള്ള അമ്മ ചോദ്യങ്ങൾ ആവർത്തിക്കുമ്പോഴെല്ലാം ക്ഷമയോടെ കമലം ഉത്തരം പറയുമായിരുന്നു. 5.5 കൊല്ലത്തിനു ശേഷം ഗോപി വന്നത് തൻ്റെ പേരിലുള്ള സ്വത്ത് വിൽക്കാൻ വേണ്ടിയാണ്. അമ്മയെയും പെങ്ങളെയും കാണാൻ വേണ്ടിയല്ല. പഠിക്കുന്ന കാലത്ത് അമ്മയെ കൊണ്ട് ഗോപിക്ക് ഉപകാരമുണ്ടായിരുന്നു. അതിനാൽ തന്നെ അമ്മയെ ഇഷ്ടമായിരുന്നു. അമ്മയ്ക്ക് പ്രായമായപ്പോൾ അമ്മയെ വേണ്ടാതായി. അയാളുടെ ലോകം ഭാര്യയും മക്കളും മാത്രമായി ചുരുങ്ങി. രണ്ടാമത്തെ ചോദ്യം, അമ്മയ്ക്ക് എന്നെ ഓർമ്മയില്ലല്ലോ. അയാൾ ചിരിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് അമ്മയെ ഓർമ്മയുണ്ടോ ഗോപി? ഈ സംഭാഷണം കഥാകൃത്തിൻ്റെ നിലപാട് വ്യക്തമാക്കുന്നുണ്ടോ? സ്വാഭിപ്രായം സമർത്ഥിക്കുക. അപ്പം അതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? മറവിയിലും അമ്മ മകൻ്റെ കത്തിനായി കാത്തിരിക്കുന്നു. ഗോപിയുടെ കത്ത് വന്നില്ലെങ്കിലും കത്ത് വന്നു എന്ന് കമലം കള്ളം പറയുമായിരുന്നു. ആ കൊച്ചുകള്ളം അമ്മയുടെ മനസ്സിൽ കുളിർമഴ പെയ്യിക്കുമായിരുന്നു.
അമ്മയെ അന്വേഷിക്കാതെ ഒരു കത്ത് പോലും എഴുതാതെ നഗരത്തിൽ ജീവിക്കുന്ന ഗോപിയോട് അല്പം പോലും താല്പര്യം സഹോദരിക്ക് ഇല്ല. ഇത് കഥയിൽ പല ഭാഗത്തും അവർ വ്യക്തമാക്കുന്നുണ്ട്. നഗരത്തിൽ കഴിയുന്ന തൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തിക നില ഭദ്രമാക്കാൻ തൻ്റെ ഓഹരി വിൽക്കാനാണ് ഗോപി വന്നിരിക്കുന്നത്. 5.5 കൊല്ലമായിട്ടും അമ്മയെ കാണാനല്ല, ഓഹരിക്ക് വേണ്ടിയാണ് ഗോപി വന്നതെന്ന് കമലം മനസ്സിലാക്കുന്നു. മറവിയുള്ള അമ്മയല്ല മകനെ മറന്നത്, മകനാണ് ഇവിടെ അമ്മയെ വർഷങ്ങളായി ഓർക്കാതിരുന്നത്. അമ്മ മറന്നാലും നിനക്ക് അമ്മയെ ഓർമ്മയില്ലേ ഗോപി എന്ന കമലത്തിൻ്റെ ചോദ്യം വായനക്കാരൻ്റെ മനസ്സിലും ഒരു നീറ്റലുണ്ടാക്കാൻ കഴിഞ്ഞു. വൃദ്ധരായ മാതാപിതാക്കളെ മറന്ന് സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന പുതിയ തലമുറയെ മാധവിക്കുട്ടി വിമർശിക്കുന്നു. ബാല്യത്തിൽ എല്ലാം ചെയ്തു തന്നിരുന്ന മാതാപിതാക്കൾ എങ്ങനെയാണ് മക്കൾക്ക് അന്യരായിത്തീരുന്നത് എന്നൊരു ചോദ്യവും നമുക്ക് മുന്നിൽ അവശേഷിക്കുന്നു. അല്ലേ, ചെറുപ്പത്തിൽ എല്ലാ കാര്യങ്ങളും അമ്മയാണ് ചെയ്തു കൊടുത്തിരുന്നത്, കമലത്തിനും ഗോപിക്കുമെല്ലാം. അപ്പോൾ കമലം അതൊക്കെ ഓർത്ത് വെച്ചിട്ട് തന്നെ സ്വന്തം അമ്മയോട് ചെയ്യേണ്ട എല്ലാ കടപ്പാടുകളും ചെയ്യുന്നുണ്ട്. ഗോപിയാണെങ്കിലോ സ്വന്തം ഇഷ്ടം, അല്ലേ, സ്വന്തം ജീവിതം മാത്രം പ്രാധാന്യം നൽകിക്കൊണ്ട് അമ്മയെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നു പോലുമില്ല. അപ്പോൾ ശരിക്കും ആരാണ് മകനെ ആരാണ് മറന്നത്? അമ്മയല്ല ഗോപിയെ മറന്നത്, അമ്മ എന്നും ഗോപിയെപ്പറ്റി അന്വേഷിക്കുന്നുണ്ട്. ഗോപിക്കാണ് അമ്മയെപ്പറ്റി ഒരു കാര്യം പോലും ചോദിക്കാൻ നേരമില്ലാത്തത്. അപ്പോൾ ശരിക്കും മറവിയുള്ള അമ്മയല്ല മകനെ മറന്നത്, മകനാണ് അമ്മയെ മറന്നത് എന്നാണ് ഇവിടെ മാധവിക്കുട്ടി പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. മനുഷ്യബന്ധങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള മനുഷ്യാവസ്ഥകളാണ് മാധവിക്കുട്ടി വിശകലനം ചെയ്തത്. ഓരോ മനുഷ്യനും ഓരോ കാലഘട്ടത്തിൽ ചെന്നുപെടുന്ന അവസ്ഥകൾ അവരുടെ ജീവിതത്തിൻ്റെ അദൃശ്യ പൊരുളുകളിലെത്താൻ സഹായകമാവുന്നു. മനുഷ്യബന്ധങ്ങളുടെ ഓർമ്മകളിലേക്ക്, ശൈഥില്യങ്ങളിലേക്ക് അത് നമ്മെ കൊണ്ടുപോവുകയും ചെയ്യും. ആ അർത്ഥത്തിൽ മനുഷ്യബന്ധങ്ങളില്ലാതെ ഒരു കഥയുമില്ല എന്ന നിർവചനം സാർത്ഥകമാണ്. അത് ഫലപ്രദമായി ഉപയോഗിച്ച് മാധവിക്കുട്ടി കഥകൾ വായിക്കുകയുമാകാം. ആളൊഴിഞ്ഞ നൃത്തശാലയിലെ ബാലചന്ദ്രൻ വടക്കേടത്ത് പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ചോദ്യം എന്താണെന്ന് നോക്കാം. മേൽക്കൊടുത്ത ഖണ്ഡികയിലെ ആശയങ്ങളും താഴെ കൊടുത്ത സൂചനകളും പരിഗണിച്ച് കഥാനിരൂപണം തയ്യാറാക്കുക. അപ്പോൾ നിരൂപണം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കഥയുടെ പ്രമേയം പറയണം, കഥാപാത്രങ്ങളുടെ വ്യക്തിത്വം പറയണം, സംഭാഷണങ്ങളുടെ പ്രാധാന്യം പറയണം, സമാന രചനകളുണ്ടെങ്കിൽ അത് നമുക്ക് പറയാം. അതുപോലെ തന്നെ ആ ഒരു കഥയുടെ കാലിക പ്രസക്തി എന്താണ്, അതുകൂടി നമ്മളതിൽ ഉൾപ്പെടുത്തണം. അപ്പം നമുക്ക് നോക്കാം. മനുഷ്യബന്ധങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള മനുഷ്യാവസ്ഥകളാണ് മാധവിക്കുട്ടി വിശകലനം ചെയ്തത്. ജോലി തിരക്ക് കാരണം മാതാപിതാക്കളെ സംരക്ഷിക്കാൻ കഴിയാത്തവർക്കായി വൃദ്ധബന്ധിരങ്ങൾ അന്വേഷിക്കുന്ന മക്കളുള്ള നമ്മുടെ സമൂഹത്തിൽ ഈ കഥയ്ക്ക് വളരെ പ്രസക്തിയേറുന്നു. കഥയിലെ നായകനായ ഗോപി നീണ്ട 5.5 വർഷത്തിന് ശേഷം തൻ്റെ ഗ്രാമത്തിൽ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു. ഓർമ്മ നഷ്ടപ്പെട്ട അമ്മയും അവരെ ശുശ്രൂഷിച്ചു കഴിയുന്ന വിധവയായ സഹോദരിയുമാണ് വീട്ടിലുള്ളത്. 5.5 വർഷം ഒരു കത്ത് പോലും ഗോപി അയക്കുന്നില്ല. വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ വരുന്നത് സ്വത്തിൻ്റെ ഭാഗം വിൽക്കുന്നതിന് വേണ്ടിയാണ്. മകൻ്റെ കത്തിനായും വരവിനായും ഓരോ നിമിഷവും അമ്മ കാത്തിരിക്കുന്നു. മകൻ മുന്നിൽ വന്ന് നിന്നിട്ടും അമ്മയ്ക്ക് അയാളെ മനസ്സിലാവുന്നതേയില്ല. മുന്നിലെത്തിയ ആളോട് തൻ്റെ മകനെ അറിയുമോ എന്ന് അവർ അന്വേഷിക്കുന്നു. അവൻ കൊണ്ടുതന്ന ചകലാസ് കീറിപ്പൊളിഞ്ഞെന്നും മറ്റൊന്ന് വാങ്ങിത്തരാൻ പറയണമെന്ന് വന്നയാളെ അമ്മ പറഞ്ഞേൽപ്പിക്കുന്നു. അമ്മയ്ക്ക് തന്നെ മനസ്സിലാവാത്തതിൽ ഗോപിക്ക് അല്പം പോലും ദുഃഖം തോന്നുന്നില്ല. അമ്മയും മകനും തമ്മിലുള്ള ശിഥിലമായ ബന്ധത്തിൻ്റെ കഥയാണ് മാധവിക്കുട്ടി പറയുന്നത്. വാർദ്ധക്യത്തിൻ്റെ ഒറ്റപ്പെടലും അവഗണനയും സ്നേഹത്തിൻ്റെ പിൻവാങ്ങലുകളും മികവാർന്ന രീതിയിൽ മാധവിക്കുട്ടി അവതരിപ്പിച്ചിരിക്കുന്നു. അമ്മ, കോലാട് എന്നീ കഥകളിലും ഈ പ്രമേയം ചർച്ച ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എഴുതാം കഥാനിരൂപണം. ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്, കുടുംബ ബന്ധങ്ങൾ പ്രമേയമായ നിരവധി കഥകൾ മലയാളത്തിലുണ്ട്. കൂടുതൽ കഥകൾ കണ്ടെത്തി ക്ലാസ്സിൽ കഥയരങ്ങ് സംഘടിപ്പിക്കുക, അല്ലേ. അപ്പോൾ ഏതാണ് നമുക്ക് ബഷീറിൻ്റെ അമ്മ, അതുപോലെ തന്നെ പല കഥകളും, ഇപ്പോൾ പറഞ്ഞ പോലെ കോലാട്, അമ്മ എന്നീ കഥകളൊക്കെ കുടുംബ ബന്ധം അല്ലെങ്കിൽ അമ്മയും മകരുമായിട്ടുള്ള ബന്ധം ഒക്കെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്തിയിട്ടൊരു കഥയരങ്ങ് സംഘടിപ്പിക്കാം. അമ്മയിലെയും കീറിപ്പൊളിഞ്ഞ ചകലാസിലെയും പുത്രന്മാർ പ്രതിനിധാനം ചെയ്യുന്നത് വ്യത്യസ്ത ജീവിത വീക്ഷണങ്ങളാണ്. ഈ പ്രസ്താവനയുടെ വെളിച്ചത്തിൽ കഥാ സന്ദർഭങ്ങൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. നോക്കാം നമുക്ക്.
അമ്മ എന്ന ബഷീറിന്റെ ഓർമ്മക്കുറിപ്പിൽ മാതൃസ്നേഹവും ദേശസ്നേഹവും പറയുന്നു. ശക്തമായ ദേശസ്നേഹം ചെറുപ്പം മുതലേ ബഷീറിന് ഉണ്ടായിരുന്നു. സ്വന്തം മാതാവിനെ സ്നേഹിക്കുന്ന പോലെ മാതൃരാജ്യത്തെയും സ്നേഹിക്കുന്നു. ജന്മം നൽകിയ അമ്മയോടുള്ള സ്നേഹമാണ് ബഷീറിനെ തിരിച്ച് വീട്ടിൽ എത്തിക്കുന്നത്. വീട് വിട്ടുപോയ മകനെ കാത്ത് അമ്മ ദിവസവും രാത്രി അത്താഴം വിളമ്പി കാത്തിരിക്കുമായിരുന്നു. അമ്മയും മകനും തമ്മിലുള്ള ആഴമേറിയ സ്നേഹബന്ധം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അല്ലേ. അമ്മയിലെ ബഷീറിന് അമ്മയോടുള്ള സ്നേഹവും കാണിക്കുന്നുണ്ട്, അമ്മയ്ക്ക് തിരിച്ച് മകനോടുള്ള സ്നേഹവും കാണിക്കുന്നുണ്ട്. മകൻ പോയിട്ട് ഇത്ര ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അമ്മ എന്നും രാത്രി ബഷീറിന് വേണ്ടി ഭക്ഷണം വിളമ്പി കാത്തിരിക്കുമായിരുന്നു എന്ന് നമ്മൾ ആ കഥയിൽ അല്ലെങ്കിൽ ആ ഓർമ്മക്കുറിപ്പിൽ വായിച്ചിരുന്നു. അപ്പോൾ ഇവിടെ എന്താണ്, അവർ തമ്മിലുള്ള ഒരു ആത്മബന്ധമാണ് ബഷീർ അമ്മയിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ ബഷീറിന് ദേശത്തോടുള്ള സ്നേഹം ആ കഥയിൽ ആ ഒരു ഓർമ്മക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഇനി ഇവിടെയാണെങ്കിലോ കീറിപ്പൊളിഞ്ഞ ചകലാസിലെ മാധവിക്കുട്ടി പറയുന്നത് ഒരു ശിഥിലമായ ബന്ധത്തെക്കുറിച്ചാണ്. അപ്പം ഇനി നമുക്കത് നോക്കാം. കീറിപ്പൊളിഞ്ഞ ചകലാസിലെ നായകനായ ഗോപി നീണ്ട 5.5 വർഷത്തിന് ശേഷം തൻ്റെ ഗ്രാമത്തിൽ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു. 5.5 വർഷം ഒരു കത്ത് പോലും ഗോപി അയക്കുന്നില്ല. വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ വരുന്നത് സ്വത്തിൻ്റെ ഭാഗം വിൽക്കുന്നതിന് വേണ്ടിയാണ്. മകൻ്റെ കത്തിനായും വരവിനായും ഓരോ നിമിഷവും അമ്മ കാത്തിരിക്കുന്നു. മകൻ മുന്നിൽ വന്നു നിന്നിട്ടും അമ്മയ്ക്ക് അയാളെ മനസ്സിലാവുന്നതേയില്ല. അമ്മയ്ക്ക് തന്നെ മനസ്സിലാവാത്തതിൽ ഗോപിക്ക് അല്പം പോലും ദുഃഖം തോന്നുന്നില്ല. അമ്മയും മകനും തമ്മിലുള്ള ശിഥിലമായ ബന്ധത്തിൻ്റെ കഥയാണ് മാധവിക്കുട്ടി ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടിലും വ്യത്യസ്ത നിരീക്ഷണങ്ങളാണല്ലേ. ഒന്നിൽ നല്ല ദൃഢമായ ബന്ധമാണെങ്കിലും മറ്റേതിൽ പറയുന്നത് ശിഥിലമായ ബന്ധത്തെക്കുറിച്ചാണ്. അപ്പോൾ അത് തന്നെയാണ് അത് തമ്മിലുള്ള വ്യത്യാസവും. ഇനി അവസാനത്തെ ചോദ്യം, കീറിപ്പൊളിഞ്ഞ ചകലാസിലെ അമ്മ അവഗണിക്കപ്പെട്ട മാതൃത്വത്തിൻ്റെ പ്രതീകമാണ്. സമകാലിക സംഭവങ്ങൾ വിശകലനം ചെയ്ത് മുഖപ്രസംഗം തയ്യാറാക്കുക. ആദ്യം അപ്പം ഇതുപോലൊരു തലക്കെട്ട് കൊടുക്കുക, മാതൃത്വം അവഗണിക്കപ്പെടുമ്പോൾ. ഇനി നമുക്ക് മുഖപ്രസംഗം നോക്കാം. എന്തുകൊണ്ടാണ് വൃദ്ധജനങ്ങൾ അവഗണിക്കപ്പെടുന്നത്? എല്ലാം നൽകി നമ്മെ സംരക്ഷിച്ചിരുന്ന മാതാപിതാക്കൾ ഭാരമാകുന്നത് എങ്ങനെ? വൃദ്ധരായ മാതാപിതാക്കളെ ആരാധനാലയങ്ങളിലും വൃദ്ധസദനങ്ങളിലും ഏതെങ്കിലും വഴിയോരത്തോ ഉപേക്ഷിക്കപ്പെടുന്നത് ഇന്ന് നമ്മുടെ നാടിനൊരു ശീലമായി മാറിയിരിക്കുന്നു. വൃദ്ധസദനങ്ങളും ആരാധനാലയങ്ങളും വഴിയോരവുമാണ് അവർക്ക് അഭയം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൃദ്ധരായ മാതാപിതാക്കളെ ഉപേക്ഷിക്കപ്പെടുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ്. വളരെയേറെ പ്രാധാന്യത്തോടുകൂടി നാം വാർദ്ധക്യ ദിനം പോലും ആചരിക്കുന്നുണ്ട്. അപ്പോഴും ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഓരോ മക്കളുടെയും ഉത്തരവാദിത്വമാണ് അച്ഛനമ്മമാരെ സംരക്ഷിക്കുക എന്നുള്ളത്. വെറും ഒരു പാഴ്വസ്തുവായി മാറേണ്ടുന്നവരല്ല നമ്മുടെ അച്ഛനമ്മമാർ. വാർദ്ധക്യം ഒരു രോഗമല്ല, നാം ഓരോരുത്തർക്കും വന്നു ചേരുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് നമ്മുടെ അച്ഛനമ്മമാരെ അനാഥത്വത്തിലേക്ക് തള്ളിവിടാതിരിക്കുക. അവർ നമ്മളെ എങ്ങനെ വളർത്തിയോ അതുപോലെ അവരെയും നമ്മൾ സംരക്ഷിക്കുക. ഓക്കെ, അപ്പം ഇത്രയാണ് ഈ പാഠത്തിലെ ആശയം, അർത്ഥം, ചോദ്യോത്തരങ്ങൾ എന്നിവ വരുന്നത്. ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് യു, സബ്സ്ക്രൈബ് ചെയ്യൂ. തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക് യു.